ദിവസവും തകർച്ച നേരിടുന്ന അദാനി ഓഹരികളുടെ വിപണി മൂല്യത്തിൽ 5.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയത്. സൂചികകൾ നില മെച്ചപ്പെടുത്തിയെങ്കിലും ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ആഘാതത്തിൽ നിന്ന് അദാനിക്ക് കരകയറാനായിട്ടില്ല. ഓഹരി വിപണിയിൽ അദാനി നടത്തിയ അട്ടിമറിയുടെ ആഘാതത്തിൽ നിന്ന് രാജ്യത്തിനും എളുപ്പമോചിതമാകുമെന്ന് കരുതാനാകില്ല. ഇന്ത്യൻ ഓഹരി വിപണിയിൽ തട്ടിപ്പുകൾ അസാധാരണമല്ലെങ്കിലും അധികൃത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആശീർവാദമാണ് അദാനി ഓഹരി കുംഭകോണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 10 ഓളം അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി മൂല്യം പെരുപ്പിച്ച് കാണിച്ച് നിക്ഷേപകരെ കബളിപ്പിക്കുകയാണെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരാഴ്ചയായി. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ പരിഹാസ്യമാക്കുകയും സമ്പദ്ഘടനയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തുകയും ചെയ്ത ഓഹരി അട്ടിമറി തെളിവ് സഹിതം പുറത്തു വന്നിട്ടും ചെറുവിരലനക്കാൻ കേന്ദ്ര സർക്കാരോ ധനമന്ത്രാലയമോ വിപണി നിയന്ത്രണ ചുമതലയുള്ള സെബിയോ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് അത്ഭുതം. ഇന്ത്യയിലെ പ്രമുഖ ധനസ്ഥാപനങ്ങളായ SBI LIC അദാനി ഗ്രൂപ്പിൻ്റെ സ്ഥാപന നിക്ഷേപകരിൽ പ്രധാന സ്ഥാനത്തെത്തിയത് യാദൃച്ഛികമല്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദാനിയുടെ വാണിജ്യ സാമ്രാജ്യം നിമിഷം പ്രതി വിപുലമായതും രഹസ്യമല്ല. വിദേശയാത്രകളിൽ മോദിക്കൊപ്പം അതേ വിമാനത്തിൽ സഞ്ചരിക്കുന്നതും അവിടങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ലോകം കണ്ടു. അതേ അദാനി ഇന്നൊരു സാമ്പത്തിക കുറ്റവാളിയാണ്. എന്നാൽ ദേശീയതയുടെ പുതപ്പണിഞ്ഞ അദാനി വെട്ടിപ്പ് പുറം ലോകത്തെ അറിയിച്ചവരെ ഭീഷണിപ്പെടുത്തുകയാണ്. സെബി അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള നോട്ടീസ് ഇതുവരെ നൽകിയിട്ടില്ല. LIC 73,000 കോടിയുടെ നിക്ഷേപം അദാനി ഗ്രൂപ്പിലുണ്ടെന്നത് ആശങ്ക ഉളവാക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിൽ 300 കോടി ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം നിക്ഷേപിച്ചതാണ്. അതാണ് രസകരം. SBI ആകട്ടെ 225 കോടി അദാനി എൻ്റർപ്രൈസസിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പണം ഊഹക്കച്ചവടത്തിന് എറിഞ്ഞു കൊടുക്കരുതെന്ന ധനവിദഗ്ധരുടെയും ഇതര രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നറിയിപ്പ് BJP സർക്കാർ വകവയ്ക്കാറില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. കോർപ്പറേറ്റുകളുടെ വാണിജ്യ തന്ത്രങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന ഭരണം വലിയ നാശത്തിലേക്കാണ് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കുകൾ കിട്ടാക്കടം പേറി നട്ടം തിരിയുമ്പോൾ സാമ്പത്തിക കുറ്റവാളികൾക്ക് വിദേശത്തേക്ക് ഗ്രീൻ ചാനൽ ഒരുക്കുകയാണ് മോദി സർക്കാർ. സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ പോലും അന്വേഷണ കുരുക്കിലാക്കാൻ EDയെ കയറൂരിവിടുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് കോർപ്പറേറ്റ് തട്ടിപ്പുകൾക്ക് കുട പിടിക്കുന്നത്. കൈയോടെ പിടിക്കപ്പെട്ട ഓഹരി അട്ടിമറി അന്വേഷിക്കാനോ പഴുതുകൾ അടയ്ക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി അതിലിടപെടണം. നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത നഷ്ടപ്പെടാതിരിക്കാനും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിൽ അന്വേഷണവും തുടർച്ചയായുള്ള ജുഡീഷ്യൽ നിരീക്ഷണവും അനിവാര്യമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.